ഇപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ചില അനുരണനങ്ങൾ ഉണ്ടാവുന്ന യാഥാർത്ഥ്യമുണ്ടെങ്കിലും ചില നേതാക്കൾ അത്തരത്തിൽ അനുചിതമായ പ്രസ്താവന നടത്തുന്നത് ആ ഇക്വേഷൻസിനെ ബാധിക്കുന്നുണ്ടോ? അതൊക്കെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചർച്ച അകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്, പുറത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ പുറത്ത് പറയരുത്, ഇത്തരം വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ നിൽക്കുക. അല്ല അല്ല, അതല്ല. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതിന് അർത്ഥമില്ല. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതൊക്കെ ഷൂ എന്ന് പറയുമ്പോൾ ചുണ്ടങ്ങാക്കുന്നതാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പൊളിറ്റീഷ്യന്റെ ഷൂസ് നോക്കൂ, ഏതെങ്കിലും തരത്തിൽ അത്, അതായത് ആ വാക്ക് നോക്ക്. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് എനിക്കൊന്നും എല്ലാ രാഷ്ട്രീയ നേതാക്കളിൽ പാഠമാണ്. നിങ്ങൾ ഷൂ എന്ന് പറയുമ്പോൾ ചുണ്ടങ്ങാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് ബ്രേക്കിംഗ് ആണ്. അതായത് സമസ്തയും ലീഗും തമ്മിലുള്ള അഭിപ്രായ തർക്കം ചർച്ച ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിൽ എന്ന് ഞങ്ങൾ പറയും എന്നുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇല്ല എന്ന് പറഞ്ഞത്. അല്ലേ? പിന്നെ ഷൂ എന്ന് പറയുമ്പോൾ ചുണ്ടങ്ങാക്കാന്ന് ഇവിടെ നാട്ടിൽ പറയുന്ന ഞാൻ ചോദിച്ചോട്ടെ, കൗതുകത്തിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ വരുന്ന സമയത്ത് പി കെയുടെ ഒരു ബോഡി ലാംഗ്വേജും പി കെയുടെ ഒരു ഡിഫൻസും ഭയങ്കര ഞങ്ങളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. അതായത് ലീഗിനെയോ പി കെയോ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ പി കെക്കാൾ ലീഗിനെ സമ്മർദ്ദത്തിലാക്കുന്ന ചോദ്യമാണെങ്കിൽ പി കെ അതിനൊരു വളരെ മനോഹരമായി പ്ലാൻഡ് ആയൊരു ഡിഫൻസ് ഇടും, അത് മതി ഇത് കഴിഞ്ഞ് പൊക്കോളാം എന്ന് പറഞ്ഞു പോകുന്ന ഒരു നിലപാടുണ്ട്. ചിരിച്ചു തടയണ, അതാണ് തന്ത്രം. ദാറ്റ്സ് പി കെ സ്ട്രാറ്റജി. ചിരിച്ചു തടയിടുന്നതാണ് നല്ലത്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വേണം അല്ലേ? കാര്യം അനാവശ്യമായിട്ട് ചർച്ചകൾ പോകാതിരിക്കണമെങ്കിൽ അങ്ങനെ പറ്റൂ. അതല്ലാതെ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ദിവസം വാർത്തകൾ ഉണ്ടാക്കുകയും കൊടുക്കുകയും പെരുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷനാണ്. പെരുപ്പിക്കുന്നില്ല, പെരുപ്പിക്കലില്ലാത്ത നാട്ടുകാരോട് പറയാൻ പറ്റൂ. അത് അനുഭവിച്ചു തരാനും പറ്റൂല. ചെറിയ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ നിങ്ങൾ അത് ഹിമാലയ പർവ്വതമാണ്. അപ്പൊ അതറിയാതെ നമ്മള് മെഴുവഴക്കം കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. ഓക്കെ, ശരിയാണ്. ഒരു കാര്യം കൂടി, ഇതൊക്കെ പക്ഷെ അങ്ങേ പോലെയുള്ള ഒരു നേതാവിൽ നിന്ന് വളരെ കുറച്ചു മാത്രമാണ് മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഭവങ്ങൾ കിട്ടുന്നത്. പലപ്പോഴും പറഞ്ഞാൽ അങ്ങ് മാധ്യമപ്രവർത്തനം നിരാശരാക്കുകയാണ് പതിവ്. പക്ഷേ പൊളിറ്റിക്കലി അങ്ങ് വളരെ ഹാപ്പിയുമാണ്. ഇപ്പോൾ ഇന്നലെ ഉദാഹരണത്തിന് ഇപ്പോൾ കെ കെ രമയുടെ ലൈവാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കെ കെ രമ ഹരിഹരൻ്റെ പ്രസംഗം ഇന്നലെ ഒരുപക്ഷെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് യു ഡി എഫിലെ ഏറ്റവും മനോഹരമായ ഒരു വിശദീകരണ യോഗമായിരുന്നു അവിടെ നടന്നത്. എല്ലാവരും ഗൗരവമേറി പ്രസംഗിച്ചപ്പോൾ ഒരു വാക്കിലാണ് ആ സംഭവം തന്നെ ഇല്ലാണ്ടായിപ്പോയത്. ശ്രദ്ധിക്കേണ്ടതല്ലേ നേതാക്കളും ഉത്തരവാദിത്വം പ്രകടനം നടത്തി രമ അത് ശരിയായില്ലെന്ന് പറയും ചെയ്തല്ലോ, അതവിടെ അവസാനിച്ചില്ലേ. അതുപോലെ വടകരയിൽ വേണ്ടത് സൗഹൃദമാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ എനിക്ക് നല്ല ഉറപ്പുണ്ട് സാദിഖ് അലി ഷിഹാബ് തങ്ങളും അത് പറഞ്ഞു കാണും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ലീഗ് ആഗ്രഹിക്കുന്നത് ഇലക്ഷനിൽ ഞങ്ങൾ വീറോടെ മത്സരിച്ചിട്ട് ഫൈറ്റ് ചെയ്തു, പക്ഷേ ഇനി നാദാവിത്തെ ജനങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവിടെ നാനാര് ജീവിച്ചിരുന്ന കാലത്ത് ഷിഹാബ് തങ്ങളും അന്നത്തെ മുഖ്യമന്ത്രി നായനാരും എല്ലാം കൂടി മുങ്കയ്യെടുത്ത കോടിയേരി ഞങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ മുങ്കയ്യെടുത്ത് അന്ന് ഉമ്മൻചാണ്ടിയൊക്കെ അതിൽ വലിയ പങ്കുവച്ച ഇതുണ്ടാക്കിയ ഒരു സമാധാനമുണ്ട്. ഒരു ഇലക്ഷൻ കൊണ്ട് ആ സമാധാന അന്തരീക്ഷം ഒരിക്കലും അവിടെ ഇല്ല. ഞാൻ സ്ട്രെയിറ്റായി ചോദിക്കട്ടെ, വടകരയിൽ അങ്ങനെ സർവകക്ഷിയുടെ ഒരു നീക്കം ഈ ഘട്ടത്തിൽ ആവശ്യമല്ലേ? ആവശ്യം. ഒരു സംശയം, വടകരയിൽ വേണ്ടത് ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമമാണ്. സർവകക്ഷി യോഗത്തിലൂടെ ഒരു സമാധാന ശ്രമം നിലനിർത്തണം. വടകരയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകരുത്. ലീഗിന്റെ അഭിപ്രായം ഇത് നോക്കൂ. വടകരയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വ്യത്യസ്തങ്ങളായ മുന്നണികൾ വിശദീകരണ യോഗം നടത്തി പരസ്പരം പഴിചാരലല്ല, സർവകക്ഷി യോഗത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കലാണ്. ഇലക്ഷൻ റിസൾട്ടിന്റെ മുമ്പ് അത് ചെയ്തിരിക്കണം. സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം. ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അതൊരു കലാപത്തിലേക്കും പ്രശ്നത്തിലേക്കും വർഗീയതയിലേക്കും പോകരുത്. അതാണ് ഞങ്ങളെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഈ ദിവസത്തെ ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായൊരു സൊല്യൂഷനും അത് തന്നെയായിരിക്കും. വടകരയിൽ സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ തങ്ങളോട് ചോദിക്കേണ്ട എന്ന് വിചാരിച്ചത് അന്ന് രാഷ്ട്രീയ ചോദ്യങ്ങൾ ഒഴിവാക്കാമെന്ന് കരുതി. ഞാൻ അങ്ങോട്ട് രാഷ്ട്രീയ ചോദ്യം ചോദിക്കാമെന്നാണ്. സാദിഖ് അലി ഷിഹാബ് തങ്ങളോടും പാർട്ടിയിലെ നേതാക്കന്മാരോ ഇത് ആലോചിച്ചിരുന്നു. തങ്ങളും അത് പറഞ്ഞു. തങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് ആദ്യം പറഞ്ഞത് അവിടെ വേണ്ടി വന്ന സർവകക്ഷി സമ്മേളനം നടത്തിയാലും തിരക്കട്ടില്ല, സമാധാനം ഉണ്ടാകും. റിപ്പോർട്ടർ അതിനെ പൂർണ്ണമായും പിന്താങ്ങുന്നു. ഉത്തരവാദിത്വപ്പെട്ട മാധ്യമം എന്ന നിലയിൽ തന്നെ ലീഗിന്റെ നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുക കൂടി.